ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നമ്മുടെ അമ്മമാർ വളരെ ക്ഷീണിതരായി ഉറങ്ങുകയാവില്ലേ? അപ്പോൾ അവരുടെ ഉറക്കത്തിന് നമ്മൾ കാരണം തടസ്സമുണ്ടാവരുത്. അത് മാത്രമല്ല, നമ്മൾ അവിടെ ഇല്ലെന്ന് അവരെ അറിയുകയാണെങ്കിൽ നമ്മളെ തിരക്കി അവർ ഇവിടെ എത്തില്ലേ? നമ്മൾ പരിശീലനം നേടിയതിനെ കുറിച്ച് നമ്മുടെ അമ്മമാർ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അറിയാം, നമ്മൾ വളരെ വലിയ ദൗത്യം നിർവഹിക്കാൻ വന്നവരാണെന്നല്ലേ പറഞ്ഞത്. അവരുടെ വിശ്വാസം പോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. ഊണും ഉറക്കമൊക്കെ പിന്നീട് മതി. ഈ പരിശീലനം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഗതായുധ പരിശീലനം കഴിഞ്ഞു, ഇനി അടുത്ത ആയുധം തുടങ്ങാമല്ലോ. പാശക്കയർ യമധർമ്മരാജന്റെ കയ്യിലും ദുർഗാദേവിയുടെ കയ്യിലുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ദുർഗാദേവിയെ പാശാങ്കുശ എന്ന് വിളിക്കുന്നത് അത്രേ. നമുക്ക് ആ കയറെടുത്ത് പരിശീലനം തുടങ്ങാം. വരൂ. ഒരേ ഒരു തവണ എന്നോടൊപ്പം വന്ന് അവരുടെ നില നേരിൽ കാണുമാതെ. ദേഹമാസകലം ചുവന്ന മുറിവുകൾ ഉണ്ടായിരിക്കുകയാണ്. അഗ്നികുണ്ടത്തിൽ തന്നെ എപ്പോഴും നിൽക്കുന്നത് പോലെ വിയർപ്പു തുള്ളികൾ വല്ലാതെ ഒഴുകുകയാണ്. ഗർഭഭാരം താങ്ങാൻ കഴിയാതെ വിഷമിക്കുകയാണ്. അതിനെനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൊടുത്ത ശാപത്തിൽ നിന്നും മോചനം നൽകാൻ കഴിയുമല്ലോ. ശാപമോചനമില്ലാത്തതിനാൽ അവർ ജീവൻ ത്യജിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മേ, അവർ ആരാണ്? അവിടുന്ന് പാദങ്ങളിൽ അണിഞ്ഞിരുന്ന ചിലമ്പിൽ നിന്നും തെറിച്ച നവരത്നങ്ങളല്ലേ? ദേവിയോട് ചേർന്നിരുന്നവർ തന്നെയല്ലേ? ദേവി, അവിടുന്ന് സ്വന്തം പുത്രന്മാരുടെ ചിന്തകളിൽ സ്വപ്നം കാണുകയാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അവരാകട്ടെ, ഉദരത്തിലുള്ള കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും ലഭിക്കാതെ ആ കുഞ്ഞുങ്ങളെയും ഇല്ലാതാക്കാൻ പോവുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്ത്രീഹത്യ എന്ന ദോഷത്തിന്റെ കൂടെ ഇനി ശിശുഹത്യ എന്ന പാപം കൂടി ദേവിയുടെ പേരിലാകില്ലേ? ദേവി, നവശക്തികളെല്ലാവരും നിന്റെ സേവകരായി ഇരിക്കുന്നവരാണെങ്കിൽ അവർ പ്രസവിക്കുന്ന കുട്ടികളും നിന്റെ പുത്രന്റെ സേവകരായി സുഹൃത്തുക്കളായി കാവൽക്കാരായി ഇരിക്കുമെന്നത് തീർച്ചയല്ലേ? പുലരാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. ആലോചിച്ചൊരു തീരുമാനത്തിലെത്തു. അമ്മ, ഇങ്ങനെയാണ് ഈ കയറിൽ കെട്ടിടുന്നത്. ഞാനത് നിങ്ങൾക്ക് അതുപോലെ തന്നെ കാണിച്ചു തരാം. ഇവിടെ നിന്നുകൊണ്ട് ഈ കെട്ട് ആ കുടത്തിന്റെ പുറത്ത് വീണ് ഇറുകുന്ന വിധം വലിച്ചെറിയണം. ജ്യേഷ്ഠ, അങ്ങ് എന്തിനെ കുറിച്ചോ കാര്യമായി ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ വീരമഹേന്ദ്രപുരി വളരെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്.
അതിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? അതോ നമ്മുടെ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു പോയല്ലോ എന്നതിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും സപ്തഋഷികൾ രക്ഷപ്പെട്ടു പോയില്ലേ? അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, സത്യമല്ലേ? അതെ താരകാസുര, നമ്മുടെ ബന്ദികളായിരുന്നവർ രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നത് നമുക്ക് എത്ര വലിയ അപമാനമാണ്. അവരുടെ കൂടെ നമ്മുടെ ബന്ദികളായിരുന്ന മറ്റു മുനികളും രക്ഷപ്പെട്ടു പോയില്ലേ താരകാസുര? അതുകൊണ്ടെന്താ, ഒരു വാക്ക് പറയൂ അങ്ങ്. ആ മുനികളെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് നല്ല ശിക്ഷകൾ നൽകാം ഞാൻ. അവരെ ഉപയോഗിച്ച് ഋഷികളെ ഇവിടെ വരുത്താം. ആ ഋഷികളെ ഉപയോഗിച്ച് ദേവകളെയും ഇവിടെ വരുത്താം. ചൂണ്ടയിൽ പുഴുവിനെ കോർത്ത് മത്സ്യത്തെ പിടിക്കുന്ന കളി ഇനി നാം നടത്തേണ്ടതില്ല താരകാസുര. ദേവന്മാർ വന്നാലും ശരി, വരാതിരുന്നാലും ശരി, ആ ശിവകുമാരൻ തീർച്ചയായും നമ്മുടെ അടുത്ത് വരിക തന്നെ ചെയ്യും. അവൻ ഉടൻ വരുമെന്ന് സപ്തഋഷികൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അവനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അവൻ വരുന്നത് വരെ നാം കാത്തിരിക്കണമെന്നാണ്. ആ ശിവപുത്രൻ നമ്മളെ തിരക്കി വരുന്നതിന് മുൻപ് തന്നെ ഞാൻ അവന്റെ കഥ അവസാനിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ ഉദരത്തിൽ ജന്മമെടുത്ത പ്രിയ കുട്ടികളെ, ഈ അമ്മമാരോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് ജീവിതം നൽകാൻ കഴിയാത്ത ഞങ്ങൾ നിങ്ങൾക്ക് മരണമാണ് നൽകാൻ പോകുന്നത്. ഞങ്ങളുടെ ശരീരം അനുഭവിക്കുന്ന നൊമ്പരം സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളോട് ആർക്കും ഒരു സഹാനുഭൂതിയുമില്ല. അതുകൊണ്ട് പർവ്വത മുകളിൽ നിന്നും വീണ് ജീവൻ ത്യജിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ദേവി പാർവതി, അവിടുത്തെ ശാപം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥയുണ്ടായത്. എങ്കിലും നവമണികളായിരുന്ന ഞങ്ങൾക്ക് ജീവൻ നൽകിയ അമ്മ ദേവി തന്നെയല്ലേ. ഈ സ്ഥൂല ശരീരവുമായി ഞങ്ങൾക്കിനി ജീവിക്കാൻ കഴിയില്ല. സൂക്ഷ്മ ശരീരമായിട്ടാണെങ്കിലും ദേവിയിൽ വന്നലിയാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, അതുപോലെ ശിവഭഗവാന്റെ പേരിലുണ്ടായ കളങ്കത്തിനും ഞങ്ങൾ കാരണമാവുകയും ചെയ്തു. ഞങ്ങളുടെ മരണം അതിനല്പമെങ്കിലും ആശ്വാസം നൽകട്ടെ. ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ ശിവഭഗവാനും പാർവതീ ദേവിയും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. സമയത്ത് ദേവിയെ കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മരണം സ്വീകരിക്കുന്നത്? ജീവൻ ബലിയർപ്പിക്കുന്നത് ഒരു പ്രശ്നത്തിനും പ്രതിവിധിയാവില്ല. അതൊരിക്കലും ഒരു പരിഹാരവുമല്ല. പക്ഷേ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം?
എത്ര കാലം ഞങ്ങൾക്കിങ്ങനെ ജീവിക്കാനാകും? അതുകൊണ്ടാണ് മരണം തിരഞ്ഞെടുത്തത്. ആത്മഹത്യ എന്നത് മഹാപാപമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് അവിടുത്തെ ശാപം ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ അവിടുത്തേക്ക് ദ്രോഹം ചെയ്തു എന്ന് ദേവി തന്നെ വിശ്വസിക്കുന്ന സ്ഥിതിക്ക് അതിനുള്ള ശിക്ഷ ഞങ്ങൾ അനുഭവിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ദേവി. ഞങ്ങൾ കാരണമല്ലേ ഈശ്വരന് കോപമുണ്ടായി രുദ്രതാണ്ഡവം നടത്തേണ്ടി വന്നത്? ഞങ്ങൾ കാരണമല്ലേ യുഗപ്രളയമുണ്ടായി ഭൂലോകം തന്നെ നാശത്തിന്റെ വക്കിലെത്തിയത്? ഇല്ലില്ല, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? രുദ്രതാണ്ഡവത്തിനും ലോകനാശം വരുത്തുന്ന പ്രളയത്തിനും നിങ്ങൾ ഒരിക്കലും കാരണമാകില്ല. അതും നിങ്ങളും തമ്മിൽ യാതൊരു സംബന്ധവുമില്ല. ദേവി, മഹാദേവനെ കണ്ട് മനസ്സ് ചഞ്ചലപ്പെട്ടതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ അവസ്ഥയുണ്ടായത്? സത്യം പറഞ്ഞാൽ സംഭവിച്ച എല്ലാ അനർത്ഥങ്ങൾക്കും ഞാനാണ് കാരണം. കാര്യമറിയാതെയാണ് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്റെ കാൽച്ചിലമ്പിലായിരുന്നപ്പോൾ ഈശ്വരനെ എന്നും ദർശിച്ചിരുന്ന നിങ്ങൾക്ക് അദ്ദേഹത്തോടൊരു അടുപ്പം തോന്നിയതിൽ അത്ഭുതമില്ല. എന്റെ കാലിലെ ആഭരണമായിരുന്ന നിങ്ങൾക്ക് എന്റെ നാഥനോട് മോഹമുണ്ടാവുക തന്നെ ചെയ്യും. ഞാനാണത് മനസ്സിലാക്കാൻ വളരെ വൈകിയത്. ദേവി, കരുണയുടെ സാഗരമായ നീ എന്നെങ്കിലും ഒരു നാൾ ഇവരോട് ക്ഷമിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. ഇനിയെങ്കിലും ഇവരെ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്നും നീ മാറ്റിയെടുക്കില്ലേ? സ്വാമി, ഞാൻ ഇവർക്ക് എന്റെ മനസ്സുകൊണ്ട് മാപ്പ് നൽകിക്കഴിഞ്ഞു. എന്നാലും ഞാൻ ഇവർക്ക് നൽകിയ ശാപവാക്ക് എനിക്ക് പിൻവലിക്കാനാവില്ല. ഇതെന്തുകൊണ്ടാണ് ശരിക്കു പോയി വീഴാത്തത്? ഈ പാശം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ശത്രുവിനെ വധിക്കാൻ കഴിയാത്തപ്പോൾ അവനെ ജീവനോടെ പിടികൂടാൻ ഇതുകൊണ്ട് സാധിക്കും. ഈ പാശം എങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുകയാണ്? ഈ പാശം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ശത്രുവിനെ വധിക്കാൻ കഴിയാത്തപ്പോൾ അവനെ ജീവനോടെ പിടികൂടാൻ ഇതുകൊണ്ട് സാധിക്കും. എന്താണ് ദേവി ഉദ്ദേശിക്കുന്നത്? അവിടെ നടക്കുന്നത് എന്താണെന്ന് അങ്ങ് കാണുന്നില്ലേ? എന്താണ്? ശിവപുത്രന്മാരുടെ പിന്നിൽ യമൻ നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി പറയോ. ശിവപുത്രന്മാരുടെ പിന്നിൽ യമൻ നിൽക്കുകയാണെന്ന്. പിന്നെന്താണ് പ്രശ്നം? യമനെ ഓടിച്ച കാലകാലന്റെ പുത്രന്മാരുടെ പിന്നിലല്ലേ നിൽക്കുന്നത്? അവരോടപ്പോൾ അനീതി കാണിക്കുമോ അയാൾ? അതും ശരിയാണ്. എന്നാൽ യമധർമ്മൻ എന്തിനാണ് അവിടെ പോയതെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, യമധർമ്മൻ എന്ന് ദേവി തന്നെ പറഞ്ഞില്ലേ? ധർമ്മം നിലനിർത്താൻ ആ കുട്ടികൾ പല വിദ്യകളും അഭ്യസിക്കേണ്ടതുണ്ട്. യമൻ അവകാശപ്പെട്ട പാശം കയ്യിൽ വെച്ചുകൊണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നറിയാതെ വിഷമിക്കുന്ന ആ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനായിരിക്കും അദ്ദേഹം അവിടെ പോയിരിക്കുക എന്നാണ് എന്റെ വിശ്വാസം. താങ്കൾ ആരാണെന്ന് ചോദിച്ചു ഞാൻ അതിനുള്ള മറുപടി നൽകിയില്ല. ഞാനൊരു വേട്ടക്കാരനാണ്. കാലമറിഞ്ഞ് കൃത്യം നിർവഹിക്കുന്നത് കൊണ്ട് എന്നെ കാലൻ എന്ന് പറയാറുണ്ട്. മരം പോലുള്ള ദൃഢഗാത്രനായതുകൊണ്ട് മരതമെന്നും പറയാറുണ്ട്. ഇവിടെ എന്തിനാണ് വന്നത്? നിങ്ങൾ എല്ലാവരും
ഞാൻ വേട്ടയാടുമ്പോൾ ഉപയോഗിക്കുന്ന പാശമെന്ന കയർ കയ്യിൽ വെച്ചുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ നിൽക്കുന്നത് കണ്ടു. എങ്കിൽ എനിക്കറിയാവുന്നത് പഠിപ്പിക്കാമെന്ന് കരുതി വന്നതാ. എന്താണ് ആലോചിക്കുന്നത്? എനിക്കിത് പ്രയോഗിക്കേണ്ട വിധം വളരെ നന്നായി അറിയാം. ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കും ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാലും പുലരാൻ ഇനി അധിക സമയമില്ല. ഞങ്ങളുടെ അമ്മമാർ ഇവിടെ വരാറായി. ഇപ്പോഴല്ലേ നാലാം യാമം തുടങ്ങിയിരിക്കുന്നത്. പുലരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കയർ വീശി വേണ്ടത് വലിച്ചെടുക്കാനുള്ള പരിശീലനം നൽകാം ഞാൻ. ഞാൻ നൽകുന്ന ഈ പരിശീലനം നിങ്ങൾക്ക് എന്നും പ്രയോജനമുള്ളതായിരിക്കും. നിങ്ങളുടെ അമ്മമാർ ഉണർന്നു വന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ കയർ വീശാൻ പഠിച്ചതെന്ന് ആശ്ചര്യപ്പെടുന്നതാണ്. അങ്ങ് പറയുന്നത് ശരിയാണ്. കാരുണ്യം നിറഞ്ഞ അവിടുത്തെ ദർശനത്താൽ ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം മാഞ്ഞുപോയി. ഇനി അവിടുന്ന് ശാപമോചനം നൽകിയില്ലെങ്കിലും സാരമില്ല. ഞങ്ങൾക്ക് അമ്മയുടെ തൃക്കൈകൾ ഉയർത്തി അനുഗ്രഹം നൽകിയാൽ മാത്രം മതി. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ക്ഷമിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ അനുഗ്രഹം നൽകുക മാത്രമല്ല, ഉദരത്തിലുണ്ടായിരിക്കുന്ന അസഹനീയമായ ഭാരം മാറി പരിപൂർണമായും നിങ്ങളെല്ലാവരും സുഖം പ്രാപിക്കണമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. പരമേശ്വരി, ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി ഭാഗ്യവതികളാക്കിയ ദേവി, ഇനി ഒരു വരം കൂടി നൽകാൻ അപേക്ഷിക്കുകയാണ്. എന്താണത്? എന്നെന്നും അവിടുത്തെ സേവകരായി ആയുസ് മുഴുവനും അവിടുത്തേക്ക് സേവ ചെയ്യാൻ വരം തരണമെന്ന് അപേക്ഷിക്കുന്നു ദേവി. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇനി നിങ്ങളും ഞാനും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവർ തന്നെയായിരിക്കും. നിങ്ങൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണെങ്കിൽ, ഞാൻ പ്രസവിക്കാതെ ലഭിച്ച മകന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവളാണ്. ഈ സമയം അമ്മയില്ലാത്ത മകനായി അവരെന്ത് ചെയ്യുകയാണ്? എവിടെ കഴിയുകയാണ്? ആദ്യം നമ്മുടെ ലക്ഷ്യം എത്ര ദൂരമാണെന്നും പിന്നെ കയറ് അവിടെ എത്താൻ എത്ര നീളം വേണമെന്നും അറിയണം. അതിനുശേഷം കെട്ടു വീഴാത്ത വിധം ഇത് കയ്യിൽ പിടിക്കാനും കൃത്യമായി വീശുന്ന വേഗവും വീശുമ്പോൾ കയറ് തടസ്സമില്ലാതെ വിട്ടുകൊടുക്കാനും അറിഞ്ഞിരിക്കണം. പഠിക്കാനിരിക്കുന്ന ഈ പാശത്തെ കുറിച്ച് എന്താണ് പറഞ്ഞു തരാൻ പോകുന്നത്? ഈ പാശം വെറും കയറല്ലേ എന്ന് നിസ്സാരമായി കരുതരുത്. ഗതായുധ പരിശീലനം നടന്നപ്പോ ഗതയ്ക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ടെന്ന് നിങ്ങളുടെ അമ്മമാർ പറഞ്ഞതുപോലെ കയറ് പിടിക്കുന്ന രീതിയും കൃത്യമായ കണക്കും, കൂടാതെ ഉന്നം വച്ചത് പിടിച്ച ശേഷം അതിൻ്റെ കെട്ട് വളരെ മൃദുവായി മുറുക്കണമെന്ന ചില വിദ്യകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാമോ? ആദ്യം നമ്മുടെ ലക്ഷ്യം എത്ര ദൂരമാണെന്നും പിന്നെ കയറ് അവിടെ എത്താൻ എത്ര നീളം വേണമെന്നും അറിയണം. അതിനുശേഷം കെട്ടു വീഴാത്ത വിധം ഇത് കയ്യിൽ പിടിക്കാനും കൃത്യമായി വീശുന്ന വേഗവും വീശുമ്പോൾ കയറ് തടസ്സമില്ലാതെ വിട്ടുകൊടുക്കാനും അറിഞ്ഞിരിക്കണം. കയറ്
അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയാലുടൻ സമർത്ഥമായി അതിനെ മുറുക്കി ആ വസ്തുവോ ജീവനോ എന്താണെങ്കിലും വിട്ടുപോകാതെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. വളരെ ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും പരിശീലനം ചെയ്ത് അതിനുശേഷം പ്രയോഗിച്ചു നോക്കണം. മനസ്സിലായോ? എങ്ങനെയാണെന്നൊന്ന് പറയൂ, കേൾക്കട്ടെ. വളരെ കൃത്യമായ കണക്കും അതിതീവ്രമായ ശ്രദ്ധയും വേണം. കുട്ടികളെ, ഇപ്പോൾ ഞാനിതൊരു തവണ ചെയ്തു കാണിക്കാം. ശ്രദ്ധിച്ച് കണ്ടോളൂ നിങ്ങൾ. പുത്രന്മാരെ, നിങ്ങൾ എല്ലാവരും ദീർഘകാലം ആയുസോടെ ജീവിക്കണമെന്ന് ഞാൻ അനുഗ്രഹം നൽകിയത് ഫലിക്കണമെന്നില്ലേ നിങ്ങൾക്ക്? എന്ത് ചോദ്യമാണിത്? ശിവപുത്രന്മാർ ജനിച്ചതുകൊണ്ട് അവിടുത്തെ പുത്രന്മാർ നശിക്കുമെന്ന സംശയം അവിടുത്തേക്കുമുണ്ടായല്ലേ? സംശയത്തിനും തെളിവിനും ആ പരമേശ്വരൻ അതീതനാണെന്ന് നീ മനസ്സിലാക്കണം. അദ്ദേഹത്തെ എതിർക്കുന്നതിൽ നാം ആവേശം കാണിക്കാൻ പാടില്ല.